വിഷാസ് മെമ്മറൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ മാംഗോ ഷേക്കാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ രണ്ട് പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട്. നമുക്കിത് തൊലി കളഞ്ഞെടുക്കാം. ഒരു പാക്കറ്റ് പാലിന് ഞാനിവിടെ രണ്ട് പഴുത്ത മാമ്പഴമാണ് എടുക്കുന്നത്. നല്ല മധുരമുള്ള മാമ്പഴം തന്നെ എടുക്കാൻ നോക്കണം. കുറച്ച് പുളിയുള്ളതാണെങ്കിൽ നമ്മുടെ ഷേക്കിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല മധുരമുള്ള തന്നെ എടുക്കണം കേട്ടോ. ഇവിടെ ഞാൻ രണ്ട് മാമ്പഴം പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ച് വയ്ക്കാം. ഇതിലെ ഒരു മാമ്പഴം നല്ലോണം പഴുത്തതാണ്. ഇതുപോലെ നല്ല പഴുത്ത മാമ്പഴം തന്നെ കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഷേക്കിന്. എൻ്റെ ഒരെണ്ണമാണ് ഇങ്ങനെ നല്ലോണം പഴുത്തിരിക്കുന്നത്. മറ്റേത് അത്ര പഴുത്തിട്ടില്ല. പക്ഷേ നല്ല മധുരമുള്ള മാമ്പഴം ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിവിടെ മാമ്പഴം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയായിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ട് ആദ്യം മുറിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ മാമ്പഴവും പാലൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ പാലും മാമ്പഴവും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ മാമ്പഴത്തിന് നല്ല മധുരമുള്ളത് കാരണം അധികം പഞ്ചസാരയുടെ ആവശ്യമില്ല. നിങ്ങളുടെ മാമ്പഴത്തിന് എങ്ങനെയാണ് അതിൻ്റെ മധുരം നോക്കിയിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. ഇവിടെ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ ഷേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ചൂട് സമയത്ത് ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. മാമ്പഴം ഉള്ളവർ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.